ഇന്ന് ലോകം മുഴുവനും വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു മഹാ രോഗമുണ്ട്. ആ രോഗമാണ് കൊറോണ, അതായത് COVID-19 എന്ന ഒരു ഇനത്തിൽപ്പെട്ട ഒരു വൈറസ് പരത്തുന്ന ഒരു രോഗം. ഒരു ജനുവിനായി പറഞ്ഞാൽ, ഒരു കോമണലൈസ് ചെയ്താൽ നമുക്ക് പറയാൻ സാധിക്കും കൊറോണ വൈറസുകൾ എന്ന് പറയാം. 130 രാജ്യങ്ങൾ ആണ് ഇന്ന് ആകെ ആശങ്കയിലും പ്രതിരോധത്തിലുമായിരിക്കുന്നത്. നമ്മുടെ ഭാരതം ഉൾപ്പെടെ 130 രാജ്യങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് വീണ്ടും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാമാരിയായി തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് കൊറോണയെ. അപ്പോൾ നമ്മൾ എങ്ങനെ ഈ COVID-19 തളയ്ക്കാനാകും എന്നതാണ് ഇപ്പോൾ നമ്മൾ പറയേണ്ടത്. COVID-19 പറ്റി നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അവ ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവെക്കുവാനാണ് ഈ ഒരു വാർത്തയും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായും January 31 വുഹാൻ, ചൈനയിലെ വുഹാനിൽ നിന്ന് തിരിച്ചെത്തിയ ഒരു വിദ്യാർത്ഥിനിയിൽ കാണ ഇന്ത്യയിലെ ആദ്യത്തെ കൊറോണ കേസ് രജിസ്റ്റർ ചെയ്തത്, റിപ്പോർട്ട് ചെയ്തത്. അത് മലയാളിയായിരുന്നു എന്നത് കൂടി നമുക്ക് വളരെ പ്രത്യേകതയോടുകൂടി പറയേണ്ടതുണ്ട്. കാരണം ഇന്ത്യയിലെ ആദ്യത്തെ കൊറോണ കേസ് റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്. ഇപ്പോൾ ഒന്നിൽ നിന്ന് ആ പെൺകുട്ടി സുഖം പ്രാപിച്ച് ആശുപത്രി വിട്ടു. എന്നാലും ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്ത് 6 കൊറോണ ബാധിതർ ഉണ്ട് എന്നതാണ് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം. നമുക്കറിയാം, ഒരുപക്ഷേ ഈ കൊറോണ വൈറസ് ഒരു നിയന്ത്രണ വിധേയമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഏത് സമയവും ആശങ്കപ്പെടുത്താവുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിരോധത്തിലും ശ്രദ്ധയിലും ഒക്കെ ഊന്നിക്കൊണ്ടാണ് നിരവധി ഒരു മുന്നൊരുക്കങ്ങൾ കൂടി നടത്തിക്കൊണ്ടാണ് നമ്മുടെ സർക്കാരും മറ്റുള്ള ഏജൻസികളും എല്ലാം മുന്നോട്ട് പോകുന്നത് എന്നതും വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. ലോകാരോഗ്യ സംഘടനയാണ് വൈറസിനും വൈറസ് കാരണം ഉണ്ടാകുന്ന ഈ രോഗത്തിനും ഈ പേര് നൽകിയത് എന്നതാണ് യാഥാർത്ഥ്യം. സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം കൊറോണ വൈറസ് 2, അതായത് SARS COV-2 എന്നാണ് ഈ വൈറസിന് ലോകാരോഗ്യ സംഘടന ഇട്ടിരിക്കുന്ന പേര്. ഈ വൈറസ് ബാധ കാരണം ഉണ്ടാകുന്ന രോഗത്തിന് കൊറോണ വൈറസ് രോഗം, അതായത് COVID-19 എന്നും അറിയപ്പെടുന്നു ലോകവ്യാപകമായി. ലോകാരോഗ്യ സംഘടനയാണ് ഈ ഒരു പേര് നിർദ്ദേശിച്ചത്, മുന്നോട്ട് വെച്ചത്. അതായത് ലോകത്താകെ റിപ്പോർട്ട് ചെയ്തതിൽ 80% കേസുകൾക്കും ഈ വൈറസിൻ്റെ ആക്രമണം കുറവാണ് എന്നതാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന കാര്യം. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് കൊറോണ വൈറസിനെ തളയ്ക്കാനാകും എന്ന ഒരു പ്രതീക്ഷ നൽകുന്നതും ഇതാണ്. റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ 80%-ൽ വൈറസ് ബാധയുടെ വൈറസിൻ്റെ ആക്രമണം വളരെ മിതമായ തരത്തിലായിരുന്നു. എന്നാൽ 15% കേസുകളിൽ ഇത് അതീവ ഗൗരവമായ രീതിയിൽ, വളരെ ഗുരുതരമായ രീതിയിൽ തന്നെ 15% കേസുകളിൽ ഈ വൈറസ് ബാധിച്ചു. ഇതിൽ 5% കേസുകളിൽ അപകടകരമായ, അതായത് മനുഷ്യൻ്റെ ജീവന് വരെ അപകടകരമാകുന്ന രീതിയിലാണ് ഈ വൈറസ് ബാധിച്ചത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, ഇത്തരക്കാർ, ഈ 5% പേർക്ക് അവർക്ക് സ്വയമേ ശ്വസിക്കുവാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവർ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും ഇവരുടെ ജീവൻ അപകട നില തരണം ചെയ്യുന്നത് വരെ നിലനിർത്തുന്നത് എന്നതുകൂടിയാണ് ഈ വൈറസിൻ്റെ ഏറ്റവും മാരകമായിട്ടുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു വൈറസ് ഉണ്ടാക്കുന്ന ഒരു പ്രതിസന്ധി എന്നാണ് നമുക്ക് പറഞ്ഞു വെക്കേണ്ടത്. കാരണം ഈ കൊറോണ വൈറസ് ബാധയ്ക്കെതിരെ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് റിക്കവർ ചെയ്യാനോ കൃത്യമായൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, ഒരു വാക്സിനും കണ്ടുപിടിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ ഉള്ള നിലവിലെ അവസ്ഥ. ഈ രോഗലക്ഷണങ്ങൾക്ക് ഇപ്പോൾ നൽകുന്ന മരുന്നുകൾ, ആ മരുന്നുകൾ കൊണ്ട് തന്നെയാണ് ഈ ലോകത്തിലെമ്പാടുമുള്ള ഭൂരിപക്ഷം കൊറോണ കേസുകളും പിടിച്ചു നിർത്താൻ സാധിക്കുന്നത് എന്നതൊരു ആശ്വാസം നൽകുന്ന കാര്യമാണെങ്കിൽ പോലും, ഈ വൈറസിന് കൃത്യമായ ഒരു റെമഡി കണ്ടെത്തുവാൻ നമ്മുടെ ആയുർവേദ രംഗത്തെ ശാസ്ത്രജ്ഞർക്ക് സാധിച്ചിട്ടില്ല എന്നതും ഇന്നൊരു വലിയ ആശങ്കയെ അവശേഷിക്കുന്നു. പക്ഷേ കൊറോണയെ അടിച്ചമർത്തുവാൻ വേണ്ടി ഏതാണ്ട് 20 വൈറസുകളാണ്, ആ വൈറസുകളെ പറ്റിയിട്ടുള്ള ഗവേഷണത്തിലാണ് ലോകമെമ്പാടുമുള്ള വൈദ്യശാസ്ത്ര രംഗത്തെ വിദഗ്ധർ എന്നും കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. സ്വാഭാവികമായും ഈ കൊറോണയുടെ ഉത്ഭവം എന്ന് ലോകത്തിൽ ആദ്യം തന്നെ ഈ കൊറോണ കേസ് റിപ്പോർട്ട് ചെയ്തത് ചൈനയിലാണ്. ആ ചൈനയിൽ തന്നെ, നമ്മുടെ അയൽ രാജ്യം കൂടിയാണ്, ആ ചൈനയിൽ തന്നെയാണ് ഏറ്റവും അധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും. എന്നാൽ ചൈനയിൽ നിന്ന് പടർന്നു പിടിച്ച ഈ വൈറസ് കൊറിയ, ജപ്പാൻ, സിംഗപ്പൂർ, മലേഷ്യ, ബഹ്റൈൻ, ഖത്തർ തുടങ്ങിയ എല്ലാ ഒട്ടുമിക്ക 130 രാജ്യങ്ങളിൽ, ഇന്ത്യ ഉൾപ്പെടെ 130 രാജ്യങ്ങളിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇൻഫ്ലുവൻസ എന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു വൈറസ് അല്ല കൊറോണ എന്ന് കൂടി തന്നെയാണ്
വൈദ്യശാസ്ത്ര രംഗം നമുക്ക് പറയുന്നത്. ശ്വസന വ്യവസ്ഥയെ ബാധിക്കും എന്നതാണ് ഇവ തമ്മിലുള്ള ഏക സാദൃശ്യം. ഇൻഫ്ലുവൻസ എന്ന വൈറസും കൊറോണ വൈറസും തമ്മിൽ ഏക സാമ്യമുള്ളത് നമ്മുടെ ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന തരത്തിലാണ് ഈ രണ്ട് വൈറസും പ്രവർത്തിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ ഒരു സാമ്യം. പക്ഷേ ഇത് രണ്ടും ഒരു വൈറസ് അല്ല. അതുമാത്രമല്ല, ലോകമെമ്പാടും കുട്ടികളിൽ ഈ കൊറോണ വൈറസിൻ്റെ വ്യാപനം കുറവാണ് എന്നതും ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. നേരെ മറിച്ച് പ്രായമായവരിൽ, അതായത് പ്രായം കൂടുന്തോറും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള വ്യക്തികളിലാണ് ഈ വൈറസ് കൂടുതലായി വ്യാപിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് 19 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഈ വൈറസിൻ്റെ ബാധ വ്യാപനം തീരെ ചെറിയ തോതിലാണ് എന്നതാണ് ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം. അതായത് ഇൻഫ്ലുവൻസ വൈറസ് കുട്ടികളിലും ഗർഭിണികളിലുമാണ് കൂടുതൽ വ്യാപിക്കുന്നതെങ്കിൽ കൊറോണ വൈറസ് നേരത്തെ പറഞ്ഞതുപോലെ പ്രായമായവർ, രോഗപ്രതിരോധ ശക്തി കുറഞ്ഞവർ ഇവരിലാണ് ബാധിക്കുന്നത് എന്നതുകൂടിയാണ് നമുക്ക് പറയാനുള്ളത്. ഇനിയും ഇതിൻ്റെ ഒരു ചികിത്സയും പ്രതിരോധവും, കൃത്യമായ ഒരു ചികിത്സ, ഈ കൊറോണയ്ക്ക് ഒരു ഫലപ്രദമായ മരുന്ന് ഇതിനെതിരെ കണ്ടെത്തിയിട്ടില്ല എങ്കിലും HIV/AIDS രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലോപിനാവിർ, ടിറ്റോനാവിർ എന്നീ മരുന്നുകൾ ആണ് ഇപ്പോൾ ലോകവ്യാപകമായി ജനറലായി ഈ COVID-19 ഉപയോഗിക്കുന്നത്. മാത്രമല്ല പല രാജ്യങ്ങളിലും പല തരത്തിലുള്ള മരുന്നുകളാണ് ഉപയോഗിക്കുന്നത് എന്നതും ഒരു പ്രത്യേകതയാണ് നമുക്കറിയാം. എന്നാലും HIV/AIDS രോഗങ്ങൾക്ക്, ആ രോഗാവസ്ഥകൾക്ക് നൽകുന്ന മരുന്നുകളാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഉൾപ്പെടെയും കൊറോണയ്ക്ക് നൽകുന്നത് എന്നതാണ് വിദഗ്ധർ നൽകുന്ന ഒരു സൂചന. അതനുസരിച്ച് തന്നെ നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കും, ഏതാണ്ട് 20 വാക്സിനുകളുടെ പണിപ്പുരയിലാണ്, അതിൻ്റെ ഗവേഷണത്തിലാണ് വൈദ്യശാസ്ത്ര രംഗത്തെ വിദഗ്ധർ. അതുകൊണ്ട് തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ നമ്മളുടെ ശ്രദ്ധയാണ് നമ്മളുടെ ഒരു അതിജീവനത്തിനുള്ള ഏക മാർഗം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നാം മലയാളികൾ ഇവിടുന്ന് എബോളയെ തുരത്തിയതാണ്, സാർസിനെ തുരത്തിയതാണ്, ഒപ്പം നമ്മുടെ നിപ്പ, കഴിഞ്ഞ വർഷമൊക്കെ നമ്മളെ ഭീതിയിലാഴ്ത്തിയ നിപ്പ, ഈ നിപ്പ, ഇതിനെയെല്ലാം നമ്മൾ ഇവിടെ നിന്ന്, ഈ കേരളത്തിൽ നിന്ന് തൂത്തെറിഞ്ഞിട്ടുണ്ട് എങ്കിലും അതേപോലെ തരത്തിൽ ഒരു അപകടകരമായ സ്ഥിതിവിശേഷമാണ് കൊറോണയും നമ്മുടെ സംസ്ഥാനത്തുൾപ്പെടെ ഇപ്പോൾ ഒരു വിതച്ചുകൊണ്ടിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിദഗ്ധർ നൽകുന്ന ഉപദേശങ്ങളെ മനസ്സ് സ്വീകരിക്കുക. യാതൊരു തരത്തിലുമുള്ള ഒരു സ്വയം ചികിത്സാ മാർഗങ്ങൾ, ഏതെങ്കിലും തരത്തിലൊരു രോഗലക്ഷണം, അതേപോലെ തന്നെ പനി, ചുമ, ശ്വാസതടസ്സം തുടങ്ങിയ ഏതെങ്കിലും രോഗാവസ്ഥ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരെ കണ്ട് ചികിത്സ തേടണമെന്ന് മാത്രമാണ് വൈദ്യശാസ്ത്ര രംഗം ഇപ്പോൾ പറയുന്നത്. യാതൊരു കാരണവശാലും ഇത്തരത്തിലുള്ള ആളുകൾ പൊതുജന സമ്പർക്കം അല്ലെങ്കിൽ പൊതുവിടങ്ങളിൽ പോകാതിരിക്കുക എന്നതുകൂടി ഈ രോഗത്തിൻ്റെ വ്യാപനം തടയാനുള്ള ഒരു മാർഗമായി ചൂണ്ടിക്കാട്ടുന്നു. അതോടുകൂടി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അപകടകാരിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ COVID-19 എന്നേക്കുമായി തുരത്തുവാനുള്ള എല്ലാവിധ ഉദ്യമങ്ങൾക്കും നമുക്ക് ഒന്നിച്ച് പങ്കുചേരാം എന്നതാണ് പറഞ്ഞു വെക്കാനുള്ളത്.